അപ്പൊ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു മത്തിക്കറി. കത്തിക്കണം അല്ലേ? ഞാൻ വന്ന് കത്തിച്ചേരാം. അമ്മയ്ക്ക് അടുപ്പിലാണ് കേട്ടോ, ഗ്യാസ് കത്തിക്കാൻ ഇപ്പോഴും പേടിയാണ്. അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു മത്തിക്കറി എന്നാണ് അമ്മ പറയുന്നത്. എന്താണെന്നൊന്നും അറിയില്ല, ഞാനൊന്ന് നമുക്ക് ആ വീഡിയോയിൽ നോക്കാം. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ്. അവര് ആയിട്ടുള്ള നമ്മളെ മത്തിക്കറിക്ക് വേണ്ടി നമ്മൾ മത്തി നന്നായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പത് വെച്ചിട്ട് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? തക്കാളി ഉണ്ട്, ഉള്ളി, സവാള, പിന്നെ വെളുത്തുള്ളി, കൊടമ്പുളി, ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ്. പച്ചമുളക് ഇനി നമുക്കിതാ അമ്പോ എല്ലാം കൂടി ആട്ടെ. അങ്ങനെയാണ്ടല്ലേ. അപ്പൊ നമ്മള് തക്കാളിയും സവാളയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അല്ലേ? ആ ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഇതൊന്ന് വാട്ടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാണ്. പച്ചമുളക് നമ്മൾ ചീന്തി അതിലിടാനുള്ള പരിപാടിയാണ്. ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചട്ടി ചൂടായതിൻ്റെ വെളിച്ചെണ്ണകത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഉലുവടിയാണ്. ഉലുവട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് ചെയ്യോട്ടെ. ഇതിലും അധികം കരിയാൻ നിൽക്കണ്ട. ഇനി അതിനകത്ത് പച്ചമുളക് ഇട്ടിട്ട് പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ കൊടമ്പുളി, സോറി കൊടമ്പുളി അല്ല, നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് ഇനി നമ്മൾ കൊടമ്പുളി ഇടുന്നു. അപ്പോൾ നേരത്തെ അരച്ച അരപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി നേരത്തെ നമ്മൾ ആ തക്കാളിയും സവാളയും വെളുത്തുള്ളി അല്ലേ ഇവിടെ മിക്സ് ചെയ്താണ്, മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതും കൂടി നമ്മൾ ഒഴിക്കുകയാണ്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ട് എന്താ പറഞ്ഞില്ലല്ലോ, മത്തിക്കറി. മത്തി കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം. അപ്പം മത്തി കറി നമ്മൾ ഈ ഇതൊക്കെ തക്കാളിയും ഇതൊക്കെ അരപ്പൊക്കെ അരച്ച് നമ്മൾ സെറ്റാക്കിണ്ട്. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഉപ്പിടാൻ പോവാണ് അല്ലേ. അപ്പോൾ ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിനാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഈ മത്തിക്കറി വേണ്ടി നമ്മൾ മത്തിയൊക്കെ നല്ലോണം കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ മത്തിയാണിത്. മത്തി എന്ന് പറയും, ചാള എന്ന് പറയും, ഓരോരോ സ്ഥലത്തും ഓരോരോ പേരാണ് കേട്ടോ ഇതിന്. നമ്മളിവിടെ മത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി മത്തി നമ്മൾ റെഡിയാക്കി. നമ്മൾ അരപ്പ് ഇവിടെ ചട്ടിയിൽ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മത്തി ഇടാൻ പോവുകയാണ്. മത്തി ഇടല്ലേ? അപ്പോൾ നമ്മൾ മത്തി ഇടുകയാണ്. ഇതിപ്പോൾ എളുപ്പത്തിലൊരു മത്തിക്കറിയാണ് അല്ലേ. എളുപ്പം വീട്ടിലുള്ള ഒരു പരിപാടി നമുക്കില്ല, കാരണം നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ അധികം വരുന്നത്. നല്ല കുറുകിയ മത്തി. കുറുകിയ എന്ന് പറഞ്ഞ പാത്രം നമ്മളെ കോഴിക്കോട് ജില്ലയിലാണ് അധികം ഉപയോഗിക്കുന്നത്. വറ്റി വരട്ടിയ എന്ന് പറയല്ലേ, വരട്ടിയ മത്തിക്കറി. മത്തി ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് വെന്ത് വരുന്നുണ്ട് അല്ലേ, തിളച്ച് വരുന്നുണ്ട് നമ്മളെ കറി. നല്ല കളറുണ്ട് കേട്ടോ. മുളക് പൊടി ഉണ്ട് അല്ലേ. ഇത് കാശ്മീരി അല്ലല്ലോ, നാടൻ അല്ലേ ഇട്ട്. ആ പക്ഷെ നല്ല കളറുണ്ട് അല്ലേ. ആ നമ്മൾ കാശ്മീരി മുളകൊന്നും ഇട്ടില്ല, നാടൻ മുളക്. നമ്മളിവിടെ ഉള്ള മില്ലിൽ പൂണ്ടുപോയി പൊടിപ്പിച്ച് പൊടിച്ച് ഇട്ടതാണ് കേട്ടോ. കാശ്മീരി മുളകിന് എരിവുണ്ടാവില്ല, നല്ല കളർ ഉണ്ടാവുന്നുള്ളൂ. ഓ ഇത് നല്ല കളറുണ്ട്. നമ്മുടെ മത്തി കറി നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും പത്തിരിക്കും എല്ലാത്തിനും ഉപയോഗിക്കുക. ചോറിനൊക്കെ കൂട്ട നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. ഇങ്ങനെ തിളച്ച് റെഡി ആകുന്നുണ്ട്. ഉച്ചകത്തെ ചോറിന് നല്ല മത്തിക്കറി കൂട്ടി കഴിക്കുക. ടൈറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ ഗ്രേവി കുറച്ച് കുറയും, എന്നാലും നല്ല സ്വാദായിരിക്കും. എന്താ ജീരകോ? ആ നൈസായിട്ട് ജീരക ഇടാലേ. ഓരോരുത്തരോ കൂട്ടുകളുണ്ട്.
അപ്പൊ കുറച്ച് ജീരകം നമ്മൾ ഇടുന്നുണ്ട്, പെരിഞ്ജീരകം ഇടുന്നുണ്ട് കേട്ടോ. ആ പെരിഞ്ജീരകം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ കണ്ണ് വെട്ടുമ്പോഴേക്ക് ഇതാ പുതിയ ചേരുവ ചേർത്താൻ വേണ്ടി. എല്ലാവർക്കും ഒരു പൊടിക്കൈകൾ ഉണ്ടായല്ലോ. അപ്പൊ ജീരകം, പെരിഞ്ജീരകം അല്ലേ ഇത്, പെരിഞ്ജീരകം, കറിവേപ്പിലയോ ഇട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ കൂടെ ചേർക്കാണ്ട് അല്ലേ. അവൻ ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല മത്തിക്കറി നമ്മൾ റെഡി ആയിരിക്കാണ്. നല്ല സ്മെല്ലും, മത്തി നല്ല വരട്ടി വെച്ചാണ്. ചാളക്കറി അല്ലെങ്കിൽ മത്തിക്കറി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോയിൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, യാത്രേൻ്റെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോയിൽ, നമ്മളെ വീഡിയോൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം. അതുകൊണ്ട് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റങ്ങളുണ്ട്, നല്ല നാടൻ സ്റ്റൈലുള്ള ഐറ്റങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലേ അമ്മേ. അപ്പോൾ നിങ്ങൾ നല്ല നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ആ ഇതിൻ്റെ ഉപ്പ് ഇതൊക്കെ നമുക്ക് നോക്കാം. ഉപ്പ് ഇതൊക്കെ അമ്മമ്മ വെച്ചാൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ നോക്കുകയാണ് നല്ല. നല്ല ആവശ്യത്തിന് ഉപ്പോ എരിവൊക്കെ കൂട്ടിയിട്ടുള്ള ആ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കുന്നതിനായിട്ട് നല്ല നല്ല ചപ്പാത്തിയോ നല്ല പത്തിരിക്കൊക്കെ ഇട്ട് കഴിക്കണ്ടല്ലോ, അപ്പാർ ടേസ്റ്റ്. അങ്ങനെ വായിൽ ഇങ്ങനെ വെള്ളം ഊരാണ്, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയാൻ എന്താ, ഇത് നല്ലോണം വറ്റി വരട്ടി എടുത്തതാണ്. അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ വറ്റി വരട്ടി എന്ന് പറഞ്ഞാല് അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇത് പറയുമ്പോൾ എനിക്ക് വായിൽ വെള്ളം ഊരാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടായത് നല്ല വറ്റി വരട്ടിയാണ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. ചപ്പാത്തിക്കും, ഇത് ചപ്പാത്തിക്കും പത്തിരി ചോറിനും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. സോറി, മറന്നാരും പോകണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.